സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. 2013 ഫ്രാൻസിസ് പാപ്പ നൽകിയ ഒരു അപ്പോസ്തലിക പ്രബോധനമാണ് ഇവാഞ്ചലി ഗൗദിയും സുവിശേഷത്തിന്റെ ആനന്ദം. സഭ എങ്ങനെ സുവിശേഷം ആനന്ദത്തോടെ പകർന്നു കൊടുക്കണം എന്ന് സുന്ദരമായി ഗാഢമായി വിവരിക്കുന്ന ഒരു ലേഖനമാണത്. ഇന്ന് നാഥൻ സുവിശേഷത്തിന്റെ ഈ ആനന്ദത്തെ തന്നെയാണ് വിവരിക്കുന്നതും. മത്തായി 9:14-17 വരെ. തന്റെ ശിഷ്യർ എന്തുകൊണ്ട് ഉപവസിക്കുന്നില്ല, കടുപ്പം കാണിക്കുന്നില്ല എന്ന ചോദ്യം സ്നാപകന്റെ ശിഷ്യർ നാഥനോട് ഉയർത്തുമ്പോൾ നാഥൻ പറയുന്നത് ഒരു വിവാഹവിരുന്നിന്റെ ഉപമയാണ്. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷവേളയാണ് വിവാഹവിരുന്ന്. അവിടെ മണവാളന്റെ തോഴർ ദുഃഖഭരിതരാകണമെന്ന് ചിന്തിക്കുന്നത് ശരിയല്ലോ. പക്ഷെ മണവാളൻ അവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്ന സമയം വരും. വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു പ്രയോഗമാണത്. വിവാഹ ദിവസത്തിന്റെ ഉദാരമായ ആനന്ദവേളയിൽ വയലന്റായി ഇല്ലാതാക്കപ്പെടുന്ന വരന്റെ ചിത്രം ഒറ്റനോട്ടത്തിൽ ഒത്തുചേർന്നു പോകുന്നതല്ല. സുവിശേഷത്തിന്റെ ആനന്ദവും ഇപ്രകാരം തന്നെയാണ്. അത് തികഞ്ഞ ഒരു ആനന്ദം തന്നെയാണ്. പക്ഷേ അതിന്റെ കാതലായി ക്രിസ്തുവിനെ പോലെ നമുക്കും പീഡാസഹനവും മരണവും ഏറ്റുവാങ്ങേണ്ടി വരും എന്നൊരു സത്യം കിടപ്പുണ്ട്. ലോകത്തിന്റെ വ്യവസ്ഥ തന്നെ എളിയവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഷബാത്ത് തങ്ങളുടെ മേളകൾ ആഘോഷിക്കണമെന്നാണല്ലോ ഇന്നലെ നാം കണ്ടതുപോലെ. തുടർന്ന് നാഥൻ പുതിയ വീഞ്ഞനെയും പഴയ തോൽക്കുടത്തെയും നമുക്ക് ഓർമ്മിപ്പിച്ചു തരികയാണ്. പഴയ വസ്ത്രത്തിൽ പുതിയ വസ്ത്രം തുന്നിച്ചേർക്കരുതെന്നും ക്രിസ്തു പുതുവീഞ്ഞ് പാകപ്പെടുത്തിയിരിക്കുകയാണ് യഹൂദരുടെ ക്ഷാളന പാത്രങ്ങളിൽ നിറച്ച വെള്ളത്തിൽ നിന്ന്. യോഹന്നാൻ 2. നിയമത്തിന്റെ പൂർത്തീകരണമായ സ്നേഹത്തിന്റെ വീഞ്ഞ് പാകമാണത് കുറിക്കുന്നത്. എന്നാൽ അത് പഴയ തോൽക്കുടത്തിൽ ഉൾക്കൊള്ളാനാകില്ല, രണ്ടും പാഴായി പോകും. ക്രിസ്തു സ്നേഹത്തിന് പഴയ സമ്പ്രദായങ്ങൾ പോരാ, പഴയ മനുഷ്യനായാലും പോരാ. സഭയുടെ ചരിത്രത്തിൽ ഇങ്ങനെ വീഞ്ഞുകുടം പൊട്ടിപ്പോകുന്ന അവസരങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ സഭയ്ക്ക് ദൈവം നൽകുന്ന പാഠങ്ങളായിരുന്നു. ഇന്നലെ നാഥൻ പറഞ്ഞില്ലേ പോയി പഠിക്കാൻ. അങ്ങനെ ചില സ്നേഹപാഠങ്ങൾ വീഞ്ഞുകുടം പൊട്ടുമ്പോൾ സഭയ്ക്ക് കൈവരുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയുകയാണ് നമ്മുടെ ചട്ടക്കൂടുകൾ പകരമാകില്ല, പാകമാകില്ല ക്രിസ്തുവിന് എന്ന്. സഭ അങ്ങനെ സ്വയം നവീകരിക്കപ്പെടുകയാണ്. ട്രയൽ ആൻഡ് എറർ എന്ന് നാം പറയാറുണ്ട്. തെറ്റുകൾ വരുമ്പോൾ വീണ്ടും പരിശ്രമിച്ച് ശരി കണ്ടെത്തുന്ന രീതി, അതൊരു പഠന ശൈലിയാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പകിടകളി പോലെയല്ല നാം ശരിയായ ഉത്തരങ്ങളിൽ എത്തിച്ചേരുന്നത്. നാം ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്രിസ്താനുകരണം നാം വിശ്വസ്തമായി പാലിച്ചാൽ അത് നമുക്ക് ക്രിസ്തു നൽകുന്ന വിജയമായി മാറും. ട്രയൽ ആൻഡ് ട്രയംഫ്. വീഴ്ചയും അശ്രാന്ത പരിശ്രമങ്ങളും ക്രിസ്തു വിജയത്തെ മെനയുകയാണ്. എഴുന്നേറ്റ് ദൈവിക വഴികളെ പുൽകാൻ നാം തയ്യാറാകുമ്പോൾ അതിന് നമ്മുടെ ഘടനകളെ ആവശ്യമെങ്കിൽ പൊളിച്ചെഴുതുക തന്നെ വേണം. ഇവാഞ്ചലി ഗൗദിയും നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്, സഭ സ്വയരക്ഷാർത്ഥം, സെൽഫ് പ്രിസർവേഷൻ പ്രവർത്തിക്കുന്ന ആ നില മാറണം. സുവിശേഷത്തിന്റെ ചാലകശക്തിയായി സഭ ലോകത്തിലേക്ക് ഇറങ്ങണം. അപ്പോൾ അവൾ ആത്മപരിവർത്തനം, സെൽഫ് റിന്യൂവലിന്റെ പാത കൈവരിക്കാൻ തുടങ്ങും. സഭയുടെ അന്തർമുഖത്വം, എക്ലേസിയൽ ഇൻട്രോവേർഷൻ പഴങ്കഥയാകും. പുത്തൻ പരിശ്രമങ്ങൾ ഏറ്റെടുക്കാൻ മടിക്കാത്ത സഭ. ഇന്നലെ നാം കണ്ടതുപോലെ തെരുവിലേക്കും വെളുമ്പിലേക്കും ഇറങ്ങുന്ന സഭ. കാരണം അവൾ സുവിശേഷത്തിന്റെ പുതുവീഞ്ഞ് നുകർന്നിരിക്കുന്നു. ഇന്ന് ആമോസ് 9:11-15 വരെ. പുതുവീഞ്ഞ് മലകളെയും സമതലങ്ങളെയും കവിഞ്ഞ് ഒഴുകുകയാണ്. ദൈവം സാധ്യമാക്കുന്ന വീണ്ടെടുപ്പിന്റെ അടയാളമാണത് ആമോസിന്റെ ഗ്രന്ഥത്തിന്റെ അന്ത്യഭാഗം. പക്ഷേ അതിൽ അവസാന ഭാഗത്ത് വരുന്നൊരു വാക്യപ്രയോഗമുണ്ട്. ആമോസ് 9:15, നിങ്ങളുടെ ദൈവം പറയുന്നുവെന്ന്. എലോഹേക്ക, നിങ്ങളുടെ ദൈവം. ഇതിനു മുൻപ് നാം ഈ വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആമോസ് 4:12, നിങ്ങളുടെ ദൈവത്തെ കാണാൻ, മുഖാമുഖം കാണാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് പറയുമ്പോൾ. ദൈവം സാധ്യമാക്കുന്ന ഈ വീണ്ടെടുപ്പ് എന്നത് യാന്ത്രികമായ മന്ത്രവിദ്യയല്ല. അത് ദൈവവചനം അനുസരിക്കുന്നവർക്കുള്ള ദാനങ്ങളാണ്. ദൈവത്തെ കേൾക്കുന്നവർ മാത്രമേ ദൈവത്തിലേക്ക് തിരിഞ്ഞു നടക്കുന്നുള്ളൂ, പുതുവീഞ്ഞ് നുകരാൻ പുതിയ തോൽക്കുടങ്ങളുമായി. ഭൂമിയുടെ ദാനഫലങ്ങളെ രൂപകമായി അവതരിപ്പിക്കുകയാണ് പ്രവാചകൻ. എന്നാൽ ഇന്ന് സങ്കീർത്തനം ഈ വചനത്തിന്റെ ഉള്ളറകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. സങ്കീർത്തനം 85, ദൈവം തന്റെ ജനത്തോട് സമാധാനം സംസാരിക്കുന്നുവെന്ന്. ആമോസ് വഴി നമ്മുടെ ദൈവം നമ്മോട് സംസാരിച്ചത് ഈ സമാധാനത്തെക്കുറിച്ചാണ്. ഭൂമിയുടെ ദാനഫലങ്ങൾ അതിന്റെ അടയാളം മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് സങ്കീർത്തനം 85 നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് വിരിയേണ്ട സത്യശീലത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് നീതി നമ്മെ നോക്കി പുഞ്ചിരിക്കും.
ഇന്നലെ നാം കണ്ടല്ലോ നമ്മെ നീതീകരിക്കുന്ന ദൈവകാരുണ്യത്തെ. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കുകയാണ്. കാരുണ്യവും സത്യവും പരസ്പരം ആശ്ലേഷിക്കുകയും ചെയ്യുന്നു. കാരുണ്യം, സത്യം, നീതി, സമാധാനം എന്നത് ദൈവത്തിൻ്റെ സ്ഥായി ഭാവങ്ങളാണ്, അചഞ്ചലമായ അവിടുത്തെ ഭാവങ്ങൾ. നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമ്മെ ഈ ദൈവിക സ്ഥിരതയിലേക്ക് എത്തിക്കണം. ദൈവത്തിന് ഒരിക്കലും മാറ്റമില്ലല്ലോ. അപ്പോൾ മാത്രമാണ് ഭൂമി ഫലം തരാൻ പോകുന്നത്, അതായത് നമ്മുടെ അധ്വാനങ്ങളുടെ ഫലം. അത് പദാർത്ഥങ്ങളുടെ സമൃദ്ധി മാത്രമല്ല, സുകൃതങ്ങളുടെ സമൃദ്ധി കൂടിയാണ്. അടിസ്ഥാനപരമായിട്ട് ദൈവികമായ ഈ ഗുണങ്ങളെ അനുവർത്തിക്കുന്ന മനുഷ്യർക്ക് ഈ ഭൂമിയിൽ തന്നെ അതിൻ്റെ ഫലങ്ങൾ വിരിയിക്കാൻ സാധിക്കും. അങ്ങനെ ഈ ഭൂമി സ്വർഗത്തിൻ്റെ നേരടയാളമായി മാറുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസശീലം എന്നത് ഈ ദൈവിക ഭാവം തന്നെയാണ്. ഗോഡ്ലിനസ്, എവ്സേബിയ, നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ച ഒരു വാക്കാണത്. നമ്മുടെ വിശ്വാസം എന്നത് ദൈവാനുകരണത്തിൽ കുറഞ്ഞ ഒന്നുമേയല്ല.